Hi, welcome back to our channel. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ സന്തോഷം എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. പിന്നെ ഇന്ന് വീഡിയോ എടുക്കണോ എടുക്കണ്ടേ ഒക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചതായി. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ട് ദിവസത്തേക്കാണ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ രാവിലെ ഞാൻ ഓട്ടോടെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല ഐശ്വര്യ ആയിട്ട് അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പിലാണ് കേട്ടോ ഒന്ന് ഓട്ടോടെയൊക്കെ ചുടുന്നത്. അപ്പോൾ ഓട്ടോടെ ചട്ടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഓട്ടോടെ ചട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. കുറേ ദിവസമായിരിക്കണം കേട്ടോ ഇങ്ങനെ ആയിട്ട്. എന്നാലും നമ്മളെ കാര്യം ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചട്ടി വേറെ പുതിയത് വാങ്ങിച്ചിട്ടൊന്നുമില്ല. അതിൽ തന്നെയാണ് കേട്ടോ ഓട്ടോടെ ഉണ്ടാക്കാറ്. എന്താണെന്നറിയില്ല, ഈ ചട്ടി ഇങ്ങോട്ട് ഒഴിവാക്കാൻ തോന്നണില്ല എനിക്ക്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അതിൽ അപ്പം ചുട്ടാലും അപ്പം കരിയേ ഒന്നും ചെയ്യൂല. അപ്പോൾ ഒരു വക്ക് മാത്രം പൊട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഇതിൽ തന്നെയാണ് ഇപ്പോൾ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നല്ലോണം പൊട്ടിയിട്ട് നമുക്ക് പുതിയത് വാങ്ങാമല്ലേ. അപ്പോൾ ഇതാ ഓട്ടോടെ ചുടുന്നതിൻ്റെ അടിയിൽ ഞാൻ അകത്ത് പോയിട്ട് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓട്ടോടേക്ക് നിന്ന് മുട്ടക്കറിയാണ് കേട്ടോ. പിന്നെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുട്ടയും പൊരിക്കണം, എന്നാലേ ഒരിക്കലത് റെഡിയാവും. പിന്നെ ചോറിപ്പോൾ ഞാൻ രാവിലെ വെക്കലില്ല കേട്ടോ. ചോറ് വൈകുന്നേരം തന്നെ വെക്കലാണ്. അപ്പോൾ നല്ല വേവുള്ള അരി ആയതുകൊണ്ട് വൈകുന്നേരം ചോറ് വെക്കുമ്പോൾ കുറച്ച് അതിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് അങ്ങനെ മാറ്റി വെക്കലാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് തിളപ്പിച്ച് കൂട്ടിയിട്ട് അതാണ് ഇപ്പോൾ രാവിലെ ചിഞ്ചുമോള് മാത്രമേ ചോറ് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ എനിക്കും ചിഞ്ചുമോക്കും ഉച്ചക്കുള്ള ചോറ് അതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതാ നമ്മളെ ഓട്ടോടെയൊക്കെ ചുട്ട് കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ നിന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്ക് ചായ കൊടുക്കണോണ്ട് ഓട്ടോടെ ചുടണോണ്ട് കേട്ടോ. അപ്പോൾ കറി ആദ്യം ഉണ്ടാക്കിയല്ലേ ഗുണം അതാണ് കേട്ടോ. പിന്നെ ചുടുന്നത് ചുടുന്നത് അങ്ങനെ കൊടുത്താൽ മതി. ഓരോരുത്തർ പാത്രം കൊണ്ട് അങ്ങനെ വന്ന് നിൽക്കണുണ്ട് കേട്ടോ, സ്കൂളിൽ ചോറിന് നിൽക്കുന്ന പോലെ. ആദ്യം ഒന്ന് ഞാനും ഈ ഓട്ടോടെ ചുറ്റാൽ നന്നായി കിട്ടൂല കേട്ടോ. അപ്പോൾ തീയ് ഏറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തീയ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കാര്യം ഇപ്പോൾ അങ്ങനെ ചുട്ട് ചുട്ടായപ്പം ഓട്ടോടെയൊക്കെ ഇപ്പം നല്ല രീതിയിൽ കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് കാര്യം നമ്മൾ അങ്ങനെയാണല്ലോ. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാവുമൊന്നുമില്ല. പിന്നെ നമ്മളങ്ങനെ ചെയ്ത് ചെയ്ത് ശീലമാകുമ്പോൾ ഒക്കെ അങ്ങനെ റെഡിയായി വരും. ആദ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ. ഇനി ഒന്നും അറിയില്ല ഇനി കേട്ടോ. ഇപ്പം എല്ലാം അറിയുന്നല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയാം. ഇനിയിപ്പോൾ അറിയാതിരിക്കാൻ വയ്യല്ലോ, നാല് മക്കളായി. അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ശരിയായി വരും കേട്ടോ. അപ്പം ഇനി കുക്കിംഗ് അറിയാത്ത ആൾക്കാരൊന്നും വിഷമിക്കണ്ട. ഓരോന്നും അങ്ങനെ അറിയില്ലെങ്കിലും ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്കൊക്കെ ശീലമായി വരും. എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എന്ത് കാര്യമോ അങ്ങനെ തന്നെയാണ്, നമ്മൾ ചെയ്ത് ചെയ്ത് ശീലമാകുമ്പോൾ ഒക്കെ റെഡിയായി വരും. അല്ലാതെ നമുക്ക് അറിയില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞിരുന്നാലും ഒന്നും ശരിയാവില്ല. അപ്പം നമുക്ക് അറിയണ പോലെയൊക്കെ എല്ലാം അങ്ങനെ ഉണ്ടാക്കി പഠിക്കുക, അപ്പോൾ ഒക്കെ റെഡിയായി വരും. അപ്പോൾ അതാ നമ്മളെ ഓട്ടോടെ നല്ല അടിപൊളി ഓട്ടടി, അതേപോലെ മുട്ടക്കറിയാണ് കേട്ടോ ഒന്ന്. അപ്പോൾ മക്കൾക്കൊക്കെ ചായ ഒക്കെ കൊടുത്ത് ഇപ്പം ഞാനും ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ചായ ഒക്കെ കുടിച്ച് മക്കളെ പറഞ്ഞയച്ചിട്ടാണ് കേട്ടോ പിന്നെ ചോറിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് മീൻകാരൻ വന്നപ്പോൾ ഞാൻ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞയച്ചിട്ടാവുമ്പോൾ നമ്മൾ റാഹത്തോലെ അങ്ങനെ എടുക്കാമല്ലോ. പിന്നെ മീനൊന്നും കൈമലായാൽ പിന്നെ ഓല മുടി കെട്ടി കൊടുക്കാനും ഒക്കെ നിൽക്കുമ്പോൾ അതൊക്കെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കേൾക്കാനും എത്ര കഴുകിയാലും പോയി കിട്ടൂലല്ലോ. അപ്പോൾ ഓല് പോയിട്ടാണ് പിന്നെ മീനൊക്കെ നന്നാക്കി മീനൊക്കെ ഉപ്പും മുളകൊക്കെ തേച്ച് വെക്കണം. പിന്നെ മീൻ കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് കറിയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഒന്ന് ഉച്ചക്ക് ഹസ്ബൻഡും ഉണ്ടാവും ചോറ് തിന്നാനൊക്കെ. അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ചിഞ്ചുമോൾക്ക് ഞാൻ തിളപ്പിച്ചുറ്റി അങ്ങനെ ചോറ് കൊടുത്തു. പിന്നെ ഞാനിപ്പോൾ ചോറിനൊക്കെ അരി കടുപ്പത്തിട്ടിട്ടുണ്ടെന്ന് നേരത്തെ വെക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വൈകുന്നേരം മക്കൾ വരാനാവുമ്പോഴൊക്കെയാണ് ചോറൊക്കെ വെക്കാറ്. അപ്പോൾ ചോറിന് വെള്ളമൊക്കെ വെച്ച് ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേഗം മീനൊക്കെ നന്നാക്കി പിന്നെ മീനിൽ ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ അയില മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു രണ്ടയില മീൻ ഇതിൽ നിന്ന് എടുത്തിട്ട് അതുകൊണ്ട് ഒരു അയിലക്കറി, പിന്നെ അതേപോലെ ഈ മീൻ പൊരിച്ചതും പപ്പടം പൊരിച്ചതും അതാണ് ഇപ്പോൾ ഇന്ന് ഉച്ചക്കുള്ള കൂട്ടാൻ കേട്ടോ. Oh,
ഇന്നിപ്പോൾ ഉച്ചക്ക് ഹസ്ബൻഡ് ഉണ്ടാവും കേട്ടോ ചോറുണ്ണാൻ. അപ്പോൾ ഞാൻ നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള മസാല ഉണ്ടാക്കിയിട്ട് മീൻ പൊരിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിങ്ങൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞുതരുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ അതവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനി കറി പിന്നെ വെളിച്ചെണ്ണ അരഞ്ഞുകൊണ്ട് ഉലുവ പൊട്ടിച്ചിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ട് നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് പിന്നെ തക്കാളി ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ പുളിവെള്ളം ആയി കുഴച്ച് കൊടുക്കുക. പിന്നെ എന്താ തേങ്ങ അരച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ മല്ലിപ്പൊടി പിന്നെ പച്ചമുളക് ജീരകം അതൊക്കെ അരച്ചിട്ട് പിന്നെ ഇത് കുഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അത് തിളച്ചിട്ട് മീനേക്ക് ഇട്ട് കൊടുക്കുക. അതാണ് അങ്ങനെയാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മുളക് പൊടി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ മുളക് പൊടി ചേർക്കാത്തത്. പിന്നെ കുറച്ച് ഫിഷ് മസാലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുളകിന് നമുക്ക് പൊടിച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ പച്ചമുളകാണ് ഇതിക്ക് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ കറി ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ മീൻ കറി ഇപ്പോൾ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കാരം. ഇപ്പോൾ തേങ്ങ അരച്ചുകൊണ്ട് കറി ഉണ്ടാക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ മീൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. തേങ്ങയൊക്കെ അരച്ചതിക്ക് തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ പിന്നെ മൺചട്ടിയിലാവുമ്പോൾ അധിക സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് കറി തിളച്ചിട്ട് മീൻ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതൊന്ന് തീ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അവിടെ അടച്ച് വെച്ചാൽ അങ്ങനെ കടന്ന് വെന്തോളും. ഇനിയിപ്പോൾ മീൻ പൊരിക്കുകയാണ് കേട്ടോ. പിന്നെ മീൻ പൊരിക്കുമ്പോൾ ചട്ടിക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് കഴുകിയിട്ട് പിന്നെ വെളുത്തുള്ളിൻ്റെ അല്ലികൾ ഒന്ന് കഴുകിയിട്ട് പിന്നെ ഒന്ന് കുത്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് അതവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ പപ്പടം പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കറികളൊക്കെ റെഡിയാവും. പിന്നെ ചോറ് ഇപ്പോൾ ഒന്നും വേവില്ല കേട്ടോ. ചോറ് ഇപ്പം ഇനി കലക്കാനും തുടക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേന് ചോറ് വന്ന് അതോടെ ഊറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കിച്ചണിൻ്റെ പരിപാടികളൊക്കെ ഒരുവിധം തീർന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ കിച്ചണിൽ നമ്മൾ കയറിയ പിന്നെ ഒരുപാട് സമയം ഇവിടെ ചിലവഴിക്കാതെ പെട്ടെന്ന് ഒരു ജോലി ചെയ്യുമ്പം വേറൊരു ജോലി എന്താ വെച്ചാൽ നമ്മളത് മുന്നിൽ കണ്ടിട്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ തീർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ജോലി എന്തെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നൃത്തം തന്നെ അവിടെ നടക്കുകയുള്ളൂ കേട്ടോ. പെട്ടെന്ന് കിച്ചണിൽ പരിപാടികളൊക്കെ തീർത്തിട്ട് വേഗം ഇവിടെ നിന്ന് കഴിച്ചില്ലാതെ നോക്കുകയെന്നല്ലാതെ. അപ്പോൾ ഞാനങ്ങനെയാണ് കേട്ടോ, അങ്ങനെ ആലോചിച്ചൊന്നും നിൽക്കലില്ല. ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ എടുക്കാൻ പറ്റുന്നവർക്ക് എടുത്ത് പെട്ടെന്ന് പണികളൊക്കെ തീർക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പടം പൊരിക്കലും മീനും മീൻ കറിയും അതേപോലെ മീൻ പൊരിച്ചതൊക്കെ ആയാൽ ഇപ്പോൾ കിച്ചണത്തെ പരിപാടി കഴിഞ്ഞില്ല, ഇനി പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും നമ്മൾ പെട്ടെന്ന് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും കുറച്ച് സമയം ഒഴിവായിട്ടിരിക്കാമല്ലോ. ഇതിപ്പോൾ മക്കളെ സ്കൂൾക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ സമയം അങ്ങനെ പണികളെടുത്ത് അങ്ങനെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ജോലികളൊക്കെ തീർത്ത് നമുക്കൊന്ന് റിലാക്സ് ആവാനൊക്കെ സമയം ഉണ്ടാവും. അപ്പോൾ അതാ പിന്നെ അലക്കലും തുടക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ തിന്നാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് അവർക്ക് ചായക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊക്ക വടക്കുള്ള മാവ് കൂട്ടി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയം കടന്ന് നീച്ചൊക്കെ വന്നിട്ട് പിന്നെ അവർ വരാനായപ്പോൾ പിന്നെ ഞാൻ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് ഇത് പൊക്കവട ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ പുറത്തത്തെ അടുപ്പിലുള്ള കുക്കിങ് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അതേപോലെ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണല്ലോ. അങ്ങനെ അടച്ച് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അടച്ചിരിക്കുമ്പോൾ ഒരു എന്താ പറയുക, മനസ്സിനൊരു സുഖം കിട്ടൂല. നമ്മൾ ഒറ്റക്കൊക്കെ ആവുമ്പം ഇങ്ങനെ പുറത്തത്തെ അടുപ്പിൽ കുക്ക് ചെയ്യണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ടാണ്, മഴ ആകുമ്പോൾ പിന്നെ ഗ്യാസുമ്പം തന്നെയാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ആടകളൊക്കെ ഇങ്ങനെ തിന്നണുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കൊക്കുകളുണ്ട് കേട്ടോ. ഇവരെ ഒപ്പം ഉണ്ടാവും കേട്ടോ ഈ കൊക്കുകൾ. നമ്മളടുത്ത വീട്ടിലത്തെ ചേച്ചീൻ്റെ ആടകളാണ് കേട്ടോ. അപ്പോൾ ഓരോപ്പം ഇങ്ങനെ ഈ കൊക്കുകൾ ഇങ്ങനെ നടക്കണമൊക്കെ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ നോക്കി നിൽക്കാനും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി കടുപ്പത്തിൽ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു മനസ്സിന് തന്നെ ഒരു സുഖമാണ് കേട്ടോ. ഒറ്റയ്ക്ക് ആകുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിരിക്കണക്കാട്ടിലും നല്ലത് ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ ഒന്ന് നോക്കി പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്ന് റിലാക്സ് ആവാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ നമ്മളെ എണ്ണയൊക്കെ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി പൊക്കവട ഉണ്ടാക്കുകയാണ് കേട്ടോ. Thank you.
പറയണ്ടോ? വീട് എടുക്കട്ടെ, വേമ്പ. കാണിച്ചുണ്ടോ? മുജി കാണിച്ചുണ്ടോ? ഇതൊക്കെ കിട്ടിയതാ എനിക്ക്. ഹൈഫ കുട്ടിക്ക് നാല് മെഡല്. ഇതൊക്കെ എന്തിനൊക്കെ കിട്ടിയതാ? ഒരു ട്രോഫി, സ്പോർട്സിനോ? അയ്യോ. അപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ നമ്മുടെ മക്കൾ വന്നിട്ടുണ്ട് സ്കൂൾ വിട്ട്. അപ്പോൾ ഉപ്പച്ചി വരെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ നമ്മളെ ഹൈഫക്കുട്ടിക്ക് ഇതാ സ്പോർട്സിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പങ്കെടുത്ത എല്ലാ ഐറ്റത്തിനും അവൾക്ക് ഫസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നാല് മെഡലും ഒരു ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞത്, നല്ല സന്തോഷമുള്ള ദിവസമാണെന്ന് പറഞ്ഞത്. അപ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ അത് കണ്ടപ്പോൾ. പിന്നെ അങ്ങനെ പൊക്കവടയും ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാനിതാ മല്ലി നമ്മൾ കഴുകി ഉണക്കിനല്ലോ തലേ ദിവസം, അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ മല്ലി വറുക്കുമ്പം ഇതേപോലെ മഞ്ഞളും ജീരകവും ഒക്കെ ചേർക്കലുണ്ടോ? ഞാൻ മല്ലി വറുക്കുമ്പം മഞ്ഞളും ചേർക്കും, അതേപോലെ വലിയ ജീരകവും പിന്നെ കറിവേപ്പിൻ്റെലയും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ മല്ലി വറുക്കൽ. അങ്ങനെ മല്ലി വറുക്കുമ്പം നമ്മൾ മല്ലി വറുത്ത് പൊടിച്ച് ആവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മല്ലിപ്പൊടിക്ക്. പിന്നെ നല്ലൊരു കളറും ആവും മഞ്ഞൾ നമ്മൾ ചേർക്കുമ്പോൾ. അധികം ഇടരുത് കേട്ടോ, രണ്ട് കഷ്ണം മഞ്ഞൾ ഇട്ടാൽ മതി. രണ്ട് കഷ്ണം മഞ്ഞളൊക്കെ ഇട്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ മല്ലിപ്പൊടി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അങ്ങനെ മല്ലിയൊക്കെ വറുത്ത് അവിടെ കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ വീട്ടിലുണ്ടായ പപ്പായാണ് ഇട്ടത്. അപ്പോൾ ഇതും കൂടെ അവിടെ കട്ട് ചെയ്ത് വെച്ചാൽ മക്കൾ അങ്ങനെ വണ്ടി വരുമ്പോൾ അവിടെ എടുത്ത് കഴിച്ചോളും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഹൈഫ കിച്ചൺ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.